കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം 5 വാക്യം. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഭാവിയെപ്പറ്റി ശ്രദ്ധയും കരുതലുമുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് നാളെയുടെ സൗഭാഗ്യത്തെ ഓർത്ത് ഇന്നത്തെ കഷ്ടങ്ങളെ സന്തോഷത്തോടെ സഹിക്കാൻ ഇടയാകുന്നത്. ദീർഘകാലത്തേക്കുള്ള ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നാളെയുടെ നീളങ്ങൾ ദൈവകരത്തിലാണെന്ന് പലരും ഓർക്കാറില്ല. നമ്മിൽ ജീവശ്വാസം ഊതിയ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവനെയും ആയുസ്സിനെയും നിലനിർത്താനും നീട്ടിത്തരാനും കഴിയുകയുള്ളൂ. അധികാരം നേടാനും പണം സമ്പാദിക്കാനും ഓടി നടക്കുമ്പോൾ പലരും ഇത് ഓർക്കാറില്ല. രാജ്യഭരണത്തിന്റെ ചെങ്കോൽ ദാവീദിന്റെ കരങ്ങളിലാണെങ്കിലും തന്റെ ആയുസ് ദൈവകരത്തിലാണെന്ന തിരിച്ചറിവാണ് ദൈവഭയമുള്ള ഒരു ഭരണാധികാരിയായി മാറുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത്. ഒരുവന്റെ ആയുസ്സിൽ അവൻ വാരിക്കൂട്ടിയ മുത്തുകളേക്കാൾ വാരി വിതറിയ വിത്തുകളാണ് എക്കാലവും ജനം ഓർത്തിരിക്കാനിടയാകുന്നത്. കരത്തിന്റെ കരുത്തുകൊണ്ട് കനകസിംഹാസനം പണിതവൻ നീട്ടി മലർത്തിയ ഒഴിഞ്ഞ കരവുമായിട്ടാണ് ലോകം വിട്ടുപോയിട്ടുള്ളത്. വിട്ടുപോകയില്ലെന്നും വിട്ടുതരികയില്ലെന്നും വാദിച്ചാലും ഒരു നാൾ സകലരെയും വിട്ട് പോകേണ്ടി വരും. അതെവിടെ വെച്ച് എപ്പോൾ ആയിരിക്കുമെന്ന് മാത്രം ആർക്കും അറിയില്ല. ഒരു ശ്വാസത്തിനും 4 വിരലിനും മധ്യത്തിലുള്ള അകലമാണ് മനുഷ്യ ജീവിതം. ഈ ജീവിതം ധന്യമാകുവാൻ ദൈവിക ഭയത്തോടെ നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയപിതാവേ, ഞങ്ങളുടെ നിത്യതയെക്കുറിച്ചുള്ള ചിന്തയും ബോധവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിത്തന്ന് ദൈവഭയത്തോടെ ജീവിപ്പാൻ കൃപ ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ. ഒരു നാൾ വിട്ടു നാം പോകും യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും ആയന്തൊരാ